യു ഡി എഫിൻ്റെ രാപ്പകൽ സമരം തുടങ്ങി. പള്ളത്തങ്ങളങ്ങരയിൽ നടന്ന സമ്മേളനം കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എം വി പോൾ അധ്യക്ഷത വഹിച്ചു. ഇന്ന് കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും നടക്കുന്ന രാപ്പകൽ സമരം ശരിക്കും നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ചുരുങ്ങിയ കാലയളവിലുള്ള ഭരണത്തിന്റെയും കേന്ദ്രത്തിൽ 4 വർഷത്തിലധികമായി ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെയും ഭരണത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് നമ്മളുടെ ഈ സംസ്ഥാനത്തെ ആകെ തകർക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള ഭരണവൈകല്യങ്ങളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് ആദ്യമായിട്ടാണ് രാപ്പകൽ സമരം നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയത്തിനെതിരെ, അതുപോലെ തന്നെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ഷുഹൈബിന്റെ മരണത്തെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി നടക്കാൻ ശ്രമിക്കും. പ്രിയപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, അധ്യക്ഷനും സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെമ്പാടും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിലും രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. എന്തിനുവേണ്ടിയാണ് ഈ സഹന സമരം? ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെയും ജനദ്രോഹ നടപടികൾക്കെതിരെ ഭാരതത്തിലും കേരളത്തിലും ജനങ്ങളുടെ പ്രതിഷേധം ഈ ഭരണാധികാരികളുടെ മുമ്പിൽ വിളിച്ചറിയിക്കുക എന്ന ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പല വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി, ഇതിനു മുമ്പൊരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ RSS BJP സംഘപരിവാർ കക്ഷികൾ ഹിന്ദു വർഗീയ ഫാസിസം അടിച്ചേൽപ്പിക്കാൻ ഇതിനു മുമ്പെന്നത്തേക്കാൾ ഉപരിയായി ഭരണത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനങ്ങളെ ഭീഷണിയുടെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സാഹചര്യം ഇന്ത്യയിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയും. ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങിയ ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അധികാരത്തിൽ വരുന്നത്. ഇവിടെ കേന്ദ്രത്തിൽ ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതും ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം
ഇന്ത്യ രാജ്യം ഭരിച്ച യു പി എ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളുടെയും പുകവറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് വർഗീയ ചേരുതിരിവുണ്ടാക്കി ആ ഗവൺമെന്റിനെ തറയിറക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ അവരുടെ ആഗ്രഹം സഫലീകരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആദ്യമായിട്ടല്ല ഈ വർഗീയ കക്ഷികളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുള്ളത്. ഇതിനു മുമ്പൊക്കെ ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് അധികാരത്തിന്റെ സ്വാധീനവും പിൻബലവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 3 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ ഫലം അറിഞ്ഞപ്പോൾ ഒരു കിടക്കിന് പറഞ്ഞാൽ ഞാൻ ത്രിപുരയുടെ ഇലക്ഷൻ ഫലം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന മാണി സർക്കാർ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരി, 25 കൊല്ലമായിട്ട് അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതവും അദ്ദേഹത്തിന്റെ സമീപനങ്ങളെല്ലാം കുറച്ച് എംഗൽസും മാർസൊക്കെ വിഭാവനം ചെയ്ത ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അവിടുത്തെ യുവാക്കൾ മറ്റു പല സാമൂഹിക പശ്ചാത്തലങ്ങളുടെ പേരിൽ അവിടുത്തെ യുവാക്കൾ എപ്പോഴും മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ 25 കൊല്ലം തുടർച്ചയായിട്ട് ഒരു ഭരണകക്ഷി ഒരു സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് യുവാക്കൾക്ക് ഒരു വിരസത തോന്നും.